ഹായ് ഫ്രണ്ട്സ് ഈ ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ കരൂർ വൈശ്യ ബാങ്കിൻ്റെ ആർ ടി ജി എസ് നെഫ്റ്റ് ഫോം ഫിൽ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം തന്നെ കരൂർ വൈശ്യ ബാങ്കിൻ്റെ ചെക്ക് എഴുതുക ചെക്ക് എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം ചെക്കിൻ്റെ ഇടതുവശത്തായി ടോപ്പിൽ രണ്ട് ക്രോസ് ലൈൻ്റെ ഇടയിൽ ആയി അക്കൗണ്ട് പേ എന്ന് എഴുതുക അതിനുശേഷം ഡേറ്റ് എഴുതുക അതിന് താഴെയായി പേ എന്ന ഭാഗത്ത് യുവർ സെൽഫ് എന്നോ യുവർ സെൽവസ് എന്നോ എഴുതുക എമൗണ്ട് ഫിഗേഴ്സിൽ എഴുതി സ്ലാഷ് ഹൈഫണ്ട് ഇടുക അതിനുശേഷം എമൗണ്ട് വേഡ്സിൽ എഴുതുക ചെക്കിൽ സൈൻ ചെയ്യുക ഇനി നമുക്ക് ചലാൻ എങ്ങനെ ഫിൽ ചെയ്യാം എന്ന് നോക്കാം ആദ്യം തന്നെ ചലാനിൽ ഡേറ്റ് ബ്രാഞ്ച് എന്നിവ എഴുതുക അതിനുശേഷം എമൗണ്ട് എഴുതുക അതിന് താഴെ ബെനിഫിഷ്യറി നെയ്ം എഴുതുക അതായത് ആർക്കാണോ നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അയാളുടെ പേരാണ് എഴുതേണ്ടത് പിന്നീട് ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പറിൽ അക്കൗണ്ട് നമ്പർ എഴുതുക അതിന് താഴെ ഐ എഫ് സി കോഡ് ബാങ്ക് നെയ്മ് ബ്രാഞ്ച് എന്നിവ എഴുതുക ഏറ്റവും താഴെയായി നിക്ഷേപിക്കുന്ന ആൾ സൈൻ ചെയ്യുക പിന്നീട് വലതുവശത്തായി ടോപ്പിൽ ഡേറ്റ് എഴുതുക ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ എഴുതുക കൺഫേം അക്കൗണ്ട് നമ്പർ എന്ന കോളത്തിൽ ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ വീണ്ടും എഴുതുക അതിനുശേഷം ബെനിഫിഷ്യറി നെയിം ഐ എഫ് സി കോഡ് ബാങ്ക് നെയിം ബ്രാഞ്ച് നെയിം എന്നിവ എഴുതുക അതിന് താഴെയായി എമൗണ്ട് എന്ന കോളത്തിലും ടോട്ടൽ എന്ന കോളത്തിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എഴുതുക അതിനുശേഷം എമൗണ്ട് വേഡ്സിൽ എഴുതുക ചലാൻ്റെ വലതുവശത്ത് ഏറ്റവും താഴെയായി നിക്ഷേപിക്കുന്ന ആളുടെ പേര് എഴുതി സൈൻ ചെയ്യുക എന്നിട്ട് നമുക്ക് ചലാൻ ബാങ്കിൽ കൊടുക്കാവുന്നതാണ്